ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീക്കെൻഡ് വോയ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴ കിച്ചടി, സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നേന്ത്രപ്പഴ കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേന്ത്രപ്പഴ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. ആദ്യമായി ഞാനിവിടെ നേന്ത്രപ്പഴം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പഴുത്ത മുളക്, ഉള്ളി എന്നിവ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴ കിച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ജീരകം, കുറച്ച് കടുക്, ലേശം മഞ്ഞപ്പൊടി എന്നിവ ഇട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി ഒന്ന് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ആ പഴുത്ത മുളകും കൂടെ ഞാൻ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ആ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല കട്ട തൈരാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ സമയത്ത് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, പിരിഞ്ഞു പോകരുത്. ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നേന്ത്രപ്പഴ കിച്ചടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില എണ്ണയിലും ഒപ്പിച്ചൊന്ന് മണ്ടയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.